ാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ ക്രൈസ്തവ സംഘടനകളുടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ പരിപാടി അരങ്ങേറിയത് ദില്ലിയിൽ രാജ്യ തലസ്ഥാനത്ത് അതും ഈ പള്ളികൾ വ്യാപകമായി ആക്രമിക്കുന്നതിന് ആക്രമിക്കപ്പെടുന്നതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം ഒരു ചർച്ചാ വിഷയമായിട്ടല്ല ഒരു വലിയ സംഭവം ദില്ലിയിൽ കഴിഞ്ഞ ദിവസം നടന്നുവെന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം ഇവിടെ ശ്രീ രാജുപ്പി നായർ അവസാനമായി ഒന്ന് ചുരുക്കത്തിൽ ഒരു കമൻറ്റ് അതായത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതാണ് ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി ചർച്ച അത് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിശോധനകളും ചർച്ചകളും നാട്ടിൽ നടക്കുന്നുണ്ട് ഇന്ന് കുമ്പളയിൽ വെച്ച് മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ചെറിയ കമൻ്റ് താങ്കളിലേക്ക് കോൺഗ്രസ് ലീഗ് വെൽഫെയർ പാർട്ടി ത്രയത്തിന് ഇതിൽ പങ്കുണ്ടോ രാജു പി നായർ അല്ല ഞാനേക്ക് വരാം ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം അതിനുള്ള ഒരു പക്ഷേ ഒരു സാന്ദർഭികമായ മറുപടി ഇന്ന് ജമാഅത്തെ അസ്ലിമിയുടെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം ആയിട്ടുണ്ടാക്കിയ ബന്ധത്തിൻ്റെ തെളിവുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് ഞാൻ അവിടെ നിർത്തുകയാണ് കാരണം അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നടപടിയുടെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി അല്ലാണ്ട് അതൊന്നും ആത്മാർത്ഥമുള്ളതല്ല അപ്പം അത് പോട്ടെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാനിവിടെ ശ്രീ സ്വരാജ് സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളോട് എനിക്ക് മറുപടി പറയാനുണ്ട് ഒന്ന് ഈ ജാഥ പോകുമ്പോഴുള്ള സമീപനം പറഞ്ഞു സ്വരാജ് ഞങ്ങൾ ഉറപ്പിച്ച് പറയാം ഈ ജാഥ പോകുമ്പോൾ ഞങ്ങളുടെ സമീപനം ഭാരത് ജോഡോ യാത്രയുടെ പേരിൽ സ്വരാജ് പോലെ എടുത്ത ഉൾപ്പെടെയുള്ള നേക്കന്മാർ എടുത്ത സമീപനം ഞങ്ങൾ ഒരു പാർട്ടി ഓഫീസിന്റെ മുന്നിലും ഇത് പൊറോട്ടയല്ല പോരാട്ടമാണ് പ്രതിരോധം ഞങ്ങൾ എഴുതി വെക്കില്ല സ്വരാജിനെ പാർട്ടി തന്നെ കേന്ദ്ര കമ്മിറ്റി തന്നെ തിരുത്തിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അറിയാമായിരിക്കും ഒക്ടോബറിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി ആ ജാഥയെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് അറിയാമായിരിക്കും ഞങ്ങൾ ആ സമീപനം ഒരു എടുക്കില്ല പക്ഷേ ഒരു പറയൂ അല്ല കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര ജനങ്ങളിൽ ആവേശമുണ്ടാക്കുന്നുള്ളതും അതൊരു പ്രതിപക്ഷ ഐക്യത്തിന് മുൻകൂട്ടിയായിട്ട് പോലെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ സുരാജന് അയച്ചു തരാം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാവരും പറയുമ്പോഴ് ഈ പതിനെട്ട് യു ഡി എഫ് എം പിമാരുടെ കാര്യം മാത്രമാണ് പറയുന്നത് രണ്ട് എം പിമാരുള്ളതിനെ കുറിച്ച് പറയുന്നില്ല അവരെ കൊണ്ട് അല്ല ഒരു സെക്കൻഡ് അല്ല അവരെ കൊണ്ട് അവരെ കൊണ്ട് ഒരു ഗുണവും ഇല്ലായെന്ന് ഇവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒന്ന് ഞങ്ങളുടെ വോട്ട് മേടിച്ച ആളാണ് പോട്ടെ പക്ഷെ ഈ രണ്ടു രണ്ടുപേരെക്കുറിച്ചും ഒരക്ഷരം വീണ്ടുന്നില്ല പതിനെട്ട് എം പിമാരെ കുറിച്ചും മാത്രമേ അറിയത്തുള്ളൂ പിന്നെ സ്വരാജ് സൂചിപ്പിച്ചു നേരത്തെ പ്രീവി ബാങ്ക് നാഷണലൈസേഷന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് എടുത്തിട്ടുള്ള തീരുമാനം സ്വരാജ് അന്ന് സി പി എം ഒരു ഇടതുപക്ഷ പാർട്ടിയായിരുന്നു സി പി എം ഒരു ഇടതുപക്ഷ പാർട്ടിയായിരുന്നപ്പോൾ ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് ഒത്തുചേർന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് സി പി എം അതല്ല ഇന്ന് സി പി എം ഒരു സെക്കൻഡ് അല്ലല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇന്ന് സി പി എം കേരളയിൽ പോലെ വിനാശകരമായ പദ്ധതി ജനങ്ങൾക്കൊരു നോട്ടീസ് പോലും കൊടുക്കാതെ കുടിയൊഴിപ്പിക്കുന്ന തീവ്ര വലതു പാർട്ടിയായിട്ട് സി പി എം മാറി ഞങ്ങൾക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം പക്ഷെ സി പി എം തീവ്ര വലത് പ്രസ്ഥാനമായിട്ട് മാറി പിന്നെ ഒരു ഒരു സെക്കൻഡ് ആർ എസ് എസ് ചങ്ങാത്തം പറഞ്ഞു ശ്രീ സ്വരാജ് ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിൽ ആർ എസ് എസ് നോട് സന്ധി ചെയ്തത് ആരാണ് സി പി ഐ ഉയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇതൊക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന എടുത്താവോ നിങ്ങൾ മാരാർജി പോയിട്ടുള്ളതും ിൽ പോയിട്ടുള്ള ഇവിടെ ഇവിടെ നമ്മുടെ സമയം കൂടി കണ്ടുകൊണ്ടാണ് ശ്രീരാജു പി നായർ താങ്കളുടെ വിമർശനം സ്വരാജിന്റെ മുമ്പാകെ നോക്കുകയാണ് സ്വരാജ് ഒന്ന് ചുരുക്കി അതായത് ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ കടന്നുപോയപ്പോൾ നിങ്ങൾ എടുത്ത സമീപനമായിരിക്കില്ല അവർക്ക് തിരിച്ചുള്ള ഞാൻ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല താങ്കളുടെ ഒരു ചെറിയ മറുപടിയിലേക്ക് ജമാഅത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ജമാ ഇസ്ലാമി മുൻപൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യാൻ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു ആ വോട്ട് പലർക്കും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി സംസ്ഥാനമാകെ യു ഡി എഫിന്റെ ഒരു ഘടകക്ഷിയെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഒരു കാര്യം അവരും ആർ എസ് എസും തമ്മിലുള്ള ചർച്ച അവർക്കിടയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടല്ല ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടല്ല സമാധാനം ഉണ്ടാക്കാനുമല്ല അതാണ് ആവൽക്കരം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ജോഡോ യാത്രയെ സംബന്ധിച്ച് എന്നെ കേന്ദ്ര കമ്മിറ്റി തിരുത്തി എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ അത്ഭുതം ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല എം വി ഗോവിന്ദൻ മാഷ് തന്നെ ജോഡോ യാത്രയെ സംബന്ധിച്ച് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിട്ടുണ്ട് കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടിയാൽ അത് വായിക്കൂ ഞങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ ലേഖനമാണ് നിലപാടാണ് അതുപോലെ കേന്ദ്ര കമ്മിറ്റിയുടെ വെബ്സൈറ്റിലും ജോഡോ യാത്രയെ സംബന്ധിച്ച് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് നിലപാട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് വായിച്ച് മനസ്സിലാക്കട്ടെ ഞാൻ ഇവിടെ അതിനെ സംബന്ധിച്ച് ഇനി സമയം എടുക്കുന്നില്ല പക്ഷേ അതിനേക്കാളേറെ കൗതുകകരം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാദം ഞാൻ എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിദരിദ്രരെ കേരളം ഏറ്റെടുക്കുന്നുവെന്നതിനെ എങ്കിലും നിങ്ങൾക്ക് പിന്തുണച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ില്ല രാജു അദ്ദേഹത്തിന്റെ താങ്കൾക്ക് വന്നപ്പോൾ അത് പറയാമായിരുന്നു താങ്കൾ അതേ പരാമർശിച്ചില്ല സ്വരാജിന്റെ ഊഴമാണ് സ്വരാജിന്റെ ഊഴമാണ് ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം അങ്ങനെ ഈ ചർച്ചയുടെ അവസാനം അങ്ങനെ അർത്ഥമില്ല സ്വരാജ് അത് ശരിയല്ല പി നായർ ശരിയല്ല അദ്ദേഹം പറയട്ടെ ഉണ്ടാക്കുന്നത് ചർച്ചകൾക്ക് അവസരം ഒരാളാണ് സ്വരാജ് ഞാൻ ആരും സംസാരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ ബഹളം ഉണ്ടാക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല വളരെ നിർഭാഗ്യകരമാണ് ഇവിടെ പറഞ്ഞ എന്താണ് ഞാൻ ഇനിയിപ്പോ അതില് അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമമുണ്ട് ഞാൻ ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല പകരം ഒറ്റ കാര്യം പറയാം അദ്ദേഹത്തിന്റെ ഒരു വാചകം അന്ന് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് സ്വരാജ് സി പി എം ഇടതുപക്ഷായിരുന്നു എന്ന് എ കെ ജിയുടെ കാലത്ത് ശരി ഇപ്പോഴെങ്കിലും സംബന്ധിച്ചല്ലോ സന്തോഷം ആ എ കെ ജി മരണാസന്നനായി ആശുപത്രി കിടന്നപ്പോ ആ ആശുപത്രിയുടെ തൊട്ട് മുൻപിൽ കൂടി നിന്നിട്ട് കാലൻ വന്നു വിളിച്ചിട്ടും പോകാത്ത പോകാത്തതെന്തടാ ഗോപാല എന്ന് നേതാക്കന്മാരുൾപ്പെടെ മുദ്രാവാക്യം വിളിച്ചത് മറന്നു പോകരുത് ഏതായാലും എ കെ ജി വിട പറഞ്ഞ് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ എ കെ ജിയുടെ നേതൃത്വത്തിലുള്ളത് ശരിയായ ഇടതുപക്ഷമായിരുന്നു നിങ്ങൾ സമ്മതിച്ചല്ലോ മതി പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ സമ്മതിച്ചാൽ മതി എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല